and Kanta channel. Now, in a simple bottle, we will use a little bit of a bottle. Now, we will use a bottle. We will use a little bit of a bottle. We will use a blade. Now, we will cut the blade. Paint is an item, a brown color at the tender. This sherikim or mud in the color on a tone, we part of the chilimana kill it. Adinde curry color on a bidanyan or voting a full light attitude carnata. Abadayam or water at you, in Namki the onanga item at Vekam. Then another one on a neat tender, Pashina didn't run to coat at the tender. The rewater at you, onangi carnipan color at the poor and tonia, but you ran up the goat to at you. In any other taken the year pick corner. This is a warli painting. I have a carbon paper. പ്രത്യേകിച്ച് എന്നപോലെ വരയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ കാരണം അത് എടുത്തു കഴിയുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെയല്ലേ പെയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ദാ അങ്ങനെ ഞാൻ മൊത്തമായിട്ട് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മെല്ലെ അങ്ങ് ഊരി മാറ്റാം അപ്പോൾ ദാ എല്ലാം നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ദേ ഇതിൽ പെയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ആക്രിലിക് കളർ ആണ് എടുത്തേക്കുന്നേ ഇത് ഒരു ചെറിയ ബ്രഷ് വെച്ച് ഒന്ന് ഫിൽ ചെയ്തു കൊടുക്കാം Outline ആദ്യം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ പിന്നെ ഫിൽ ചെയ്യാനാണ് നല്ലത് ഇനി ഞാൻ ഏറ്റവും തിൻ ആയിട്ടുള്ള ബ്രഷ് ആണ് ട്ടോ എടുത്തേക്കുന്നേ അതിന്റെ ഒരു എഡ്ജ് ഒക്കെ ഒന്ന് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും തിൻ ആയിട്ടുള്ള ബ്രഷ് ആണ് എടുത്തേക്കുന്നേ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബോട്ടിൽ ഫുള്ളും പെയിന്റ് ചെയ്തു കൊടുക്കാം പിന്നെ ഇതിന്റെ കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം ട്ടോ ഞാൻ ഇപ്പോ വൈറ്റും ബാക്ക്ഗ്രൗണ്ട് ഒരു ബ്രൗൺ കളറും എടുത്തുനേ ഉള്ളൂ ഇതിനെ പകരം ഡാർക്ക് കളേഴ്സ് ഒക്കെ ഉപയോഗിക്കാം പിന്നെ വൈറ്റ് കളറിൽ ഡാർക്ക് കളർ ആയിട്ട് ഈ ഒരു ചിത്രങ്ങൾ വരച്ചു കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചും ഐഡിയയ്ക്ക് അനുസരിച്ചും ഒക്കെ ചെയ്യാം ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്തുനേ ഉള്ളൂ ഇനി നിങ്ങൾക്ക് ഇതിന്റെ താഴെയൊക്കെ വേണമെങ്കിൽ കൂടുതൽ ഡിസൈൻസ് ഒക്കെ വരച്ചു കൊടുക്കാം വർലി ആർട്ടിൽ തന്നെ ഒരുപാട് ബോർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതൊക്കെ കൊടുക്കാം അങ്ങനെയൊക്കെ നമ്മുടെ ബോട്ടിൽ ഫുൾ ആയിട്ട് പെയിന്റ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ ഇപ്പോൾ ഞാനതൊന്നും ചെയ്യുന്നില്ല എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത് തന്നെ മതിയെന്ന് തോന്നി കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ ഒരു വൈറ്റ് കളറും വന്നപ്പോൾ തന്നെ ബോട്ടിലിൽ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് ബോട്ടിൽ ഒന്നും കൂടി ഡിസൈൻ ചെയ്യാം ഇനി നമുക്കിത് എല്ലാ ഭാഗവും പെയിന്റ് ചെയ്ത് നല്ലതുപോലെ ഉണക്കിയെടുക്കാം അങ്ങനെ നമ്മളിത് മൊത്തം പെയിന്റ് ചെയ്ത് കഴിഞ്ഞു കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സിമ്പിൾ ഡിസൈൻ ആണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇത് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് കുറച്ച് ചാക്കുനൂല് ചുറ്റി കൊടുക്കാം ഇതിന്റെ ക്യാപ് ഇടുന്ന ആ ഒരു ഭാഗം അങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഒരു ഭംഗിയില്ലല്ലോ അപ്പൊ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചാക്കുനൂല് മുഴുവനായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കാം ചാക്കുനൂല് ചുറ്റി കൊടുക്കുമ്പോൾ ഊരി പോരാത്ത വിധത്തില് നല്ലതുപോലെ പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കാം പിന്നെ നമ്മളിത് ഒട്ടിച്ചു കഴിഞ്ഞ് കയ്യിലുള്ള ബാക്കി പശയുണ്ടല്ലോ അത് ഞാൻ ഈ ഒരു ചാക്കുനൂലിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിങ്ങനെ നൂല് വിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് ഒട്ടി നല്ല വൃത്തിയാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതിന് പകരം കത്തിച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതാ അങ്ങനെ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഭയങ്കര സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ